എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണുന്നത് ഗൗശൗലിയാനെയാണ്. അവൾ ദെങ്കുവാനെ പരിചരിക്കുകയാണ്. പ്രേതങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് തളർന്നു വീണതാണ് ദെങ്കുവാൻ. അതിനുശേഷം അവൻ ഇതുവരെ ഉണർന്നിട്ടില്ല. ആ സമയത്ത് അവിടെ ഗുഷിയാങ് വന്നു. അവൾ വല്ലാതെ തളർന്നിരുന്നു. അത് കണ്ട് ഷാവലിയാൻ ഗുഷിയാങ്ങിനെ അവിടെ തന്നെയുള്ള ഒരു കട്ടിലിൽ കൊണ്ടുപോയി കിടത്തി. സത്യത്തിൽ ഗുഷിയാങ് തളർച്ച അഭിനയിക്കുകയായിരുന്നു. അവളുടെ കയ്യിൽ ചെൻച്യാവ് കൊടുത്ത ഒരു ആണിയുണ്ട്. ചെൻച്യാവ് ലുവോ ഫൂമിങ്ങിനെ രക്ഷിക്കാനായി കൊട്ടാരത്തിലാണുള്ളത്. ആ ആണി ഉപയോഗിച്ച് ഷാവലിയാനെ അനങ്ങാൻ വയ്യാതാക്കണം. എന്നിട്ട് അവളെ ലുവോ ഫൂമിങ്ങിന് പകരം തടവറയിൽ നിർത്താനാണ് അവരുടെ പദ്ധതി. പക്ഷേ അപ്പോഴേക്കും സാവേനിങ് അവിടെ വന്നു. ഗുഷിയാങ്ങിന് സുഖമില്ല എന്നറിഞ്ഞ് അവൻ ഓടി വരികയാണ്. അങ്ങനെ ഗുഷിയാങ്ങിന് അവളുടെ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഈ സമയത്തും ഗാവ്ചോങ് ഹീറോസ് കോൺഫറൻസ് നടക്കുന്ന വേദിയിലാണ്. ആവുലാസുവിനെ കൊന്നയാളെ ഉടനെ വധിക്കണം എന്ന് ഹ്വാങ് ഹെ ഗാവ്ചോങ്ങിനോട് പറഞ്ഞു. അവിടെയുണ്ടായിരുന്ന എല്ലാവരും അത് ഏറ്റുപറഞ്ഞു. ആവുലാസുവിനെ കൊന്നത് ഷെൻഷനാണെന്ന് തായ്മല വംശത്തിലെ ശിഷ്യർ ആരോപിച്ചു. അതിന് ഷെൻഷൻ അത് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ എന്ന് ഗാവ്ചോങ് അവരോട് ചോദിച്ചു. ആർക്കും ഉത്തരമില്ലായിരുന്നു. ഗാവ്ചോങ് പറഞ്ഞു, എല്ലാവർക്കും അറിയാം ആവുലാസുവിനെ കൊന്നത് പ്രേതങ്ങളാണ്. ആയോധനാലോകത്തെ ഒരുപാട് പേരെ പ്രേതങ്ങൾ കൊന്നിട്ടുണ്ട്. ഞാനീ ഹീറോസ് കോൺഫറൻസ് വിളിച്ചുകൂട്ടിയത് തന്നെ പ്രേതങ്ങളോട് പ്രതികാരം ചെയ്യാനാണ്. അത് കേട്ട് അവിടെയുള്ള എല്ലാവരും അതിനെ പിന്തുണച്ചു. ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ദൂരെ പ്രേതങ്ങളുടെ നേതാവ് വെൻകിഷിങ് ഇരിക്കുന്നുണ്ട്. ആ ആൾക്കൂട്ടത്തിനിടയിൽ ജോസിഷുവുമുണ്ട്. ഇതിനിടയിൽ ആ കൂട്ടത്തിൽപ്പെടാത്ത മറ്റൊരാളെ ജോസിഷു കണ്ടു. അത് തേൾക്കൂട്ടത്തിലെ ചൗലോഹാനാണെന്ന് ജോസിഷു തിരിച്ചറിഞ്ഞു. ഇത് കണ്ട് ജോസിഷുവിനൊരു കാര്യം മനസ്സിലായി. യേയാങ്ങിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പപ്പോൾ തേൾക്കൂട്ടം അറിയുന്നുണ്ട്. അവൻ വെൻകിഷിങ്ങിനടുത്തേക്ക് പോയി. എന്നിട്ട് അവനോട് പറഞ്ഞു, ലവൻ, ഇതിനെല്ലാം പിറകിൽ നിന്ന് മറ്റാരോ കളിക്കുന്നുണ്ട്. അത് കേട്ട് വെൻകിഷിങ് പറഞ്ഞു, അത് നല്ലതല്ലേ? അല്ലെങ്കിൽ ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുമായിരുന്നില്ലല്ലോ. ജോസിഷു പറഞ്ഞു, പക്ഷേ അതിലില്ലാതാവുന്നത് ഒരുപാട് നിരപരാധികളുടെ ജീവനാണ്. വെൻകിഷിങ് തിരിച്ചു ചോദിച്ചു, നിരപരാധികളോ? ഇവരോ? ഇവരിൽ ആരാണ് നിരപരാധി? ആശ്വേ, നീ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഈ രക്തദാഹികൾ തമ്മിൽ തല്ലി തീരുന്നത് കാണാൻ തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ സമയം ഹുവാങ് ഹെ ഗാവ്ചോങ്ങിനോട് പറഞ്ഞു, പളുങ്കു കവചത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ ഞങ്ങളെ അറിയിക്കുമെന്ന് അങ്ങ് ഞങ്ങൾക്കുറപ്പ് തന്നതാണ്. അതാരുടെ കയ്യിലാണുള്ളതെന്ന് ഞങ്ങളോട് പറയണം. ഗാവ്ചോങ് പളുങ്കു കവചത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. പളുങ്കു കവചം 5 തടാക സഖ്യത്തിന്റെ കയ്യിലാണുള്ളതെന്ന് ഗാവ്ചോങ് പറഞ്ഞു. അത് കേട്ട് അവിടെയുണ്ടായിരുന്ന എല്ലാവരും അതിനെ എതിർത്തു. അപ്പോൾ ഹുവാങ് ഹെ പറഞ്ഞു, ഇവിടെയുള്ള എല്ലാവരുടെയും വംശങ്ങളിലെ രഹസ്യരേഖകളാണ് അവിടെയുള്ളത്. അതുകൊണ്ട് 5 തടാക സഖ്യം ഞങ്ങൾക്കായി ആ ആയുധപ്പുര തുറന്നു തരണം. ഞങ്ങളുടെ രഹസ്യരേഖകളെല്ലാം തിരിച്ചേൽപ്പിക്കണം. അത് കഴിഞ്ഞ് മതി പ്രേതങ്ങൾക്കെതിരെയുള്ള യുദ്ധം. അതല്ലേ നല്ലത്? അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അതിനെ പിന്തുണച്ചു. ഇത് കേട്ട് ഗാവ്ചോങ് പറഞ്ഞു, പളുങ്കു കവചം നിങ്ങളെ ഏൽപ്പിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. പളുങ്കു കവചം ഉപയോഗിച്ച് ആ ആയുധപ്പുര തുറക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കുതിരവണ്ടി വന്നു നിന്നു. ആ വണ്ടി തെളിക്കുന്നത് ഒരു യന്ത്രപ്പാവയാണ്. ആ വണ്ടിയിൽ യന്ത്രക്കസേലയിൽ ഒരു കുട്ടി വന്നിറങ്ങി. അത് ലോങ്യുവാൻ വംശത്തിലെ ലോങ്ഷ്യാവ് ആണ്. ലോങ്ഷ്യാവ് അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞു, തലവൻ ഗാവ് പറഞ്ഞത് ശരിയാണ്. എന്റെ അച്ഛൻ ബാഞ്ചുഗ ആണ് ആയുധപ്പുര പണി കഴിപ്പിച്ചത്. റോങ്ഷുവാൻ തന്ത്രം ഉപയോഗിച്ച് എന്റെ അച്ഛനെ കൊണ്ട് അത് ചെയ്യിച്ചതാണ്. ആ ആയുധപ്പുരയുടെ നിർമ്മിതി വളരെ സങ്കീർണമാണ്. പളുങ്കു കവചം മാത്രം ഉപയോഗിച്ച് അത് തുറക്കാൻ കഴിയില്ല. അത് തുറക്കേണ്ടതെങ്ങനെയെന്ന് എന്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുമില്ല. അതുകൊണ്ട് എനിക്കത് തുറക്കാൻ കഴിയില്ല. എന്നാൽ ആ ആയുധപ്പുര ഉണ്ടാക്കിയത് എന്റെ അച്ഛനാണ്. അദ്ദേഹത്തിനത് തുറക്കാൻ കഴിയും. എന്നിട്ടവൻ ഗാവ്ചോങ്ങിനോട് പറഞ്ഞു, നേതാവ് ഗൗ,
ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്റെ അച്ഛൻ അങ്ങയോട് പറയാനുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അറിയിക്കാനാണ്. അത് ഞാൻ ഇന്ന് ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുകയാണ്. അങ്ങ് എന്ത് കൈക്കൂലി തന്ന് പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചാലും ആയുധപ്പുര തുറക്കാൻ ഞങ്ങൾ സഹായിക്കില്ല. ആ ആയുധപ്പുര ഈ ജനങ്ങളുടേതാണ്. അത് ഒരാൾ മാത്രം കൈയടക്കി വെക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് കേട്ട് അവിടെയുള്ളവരെല്ലാം വീണ്ടും ഗാവ്ചോങ്ങിനെതിരായി. ഇതെല്ലാം കണ്ട് ജാവ്ജിങ് പരിഭ്രാന്തനായി എല്ലാവരോടുമായി പറഞ്ഞു, ഇവൻ പറയുന്നത് ആരും വിശ്വസിക്കരുത്. നേതാവ് ഗാവ് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ അവിടെയുള്ളവരാരും അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ഇത് കണ്ട് ജാവ്ജിങ് ഗാവ്ചോങ്ങിനോട് ക്ഷമ പറഞ്ഞു. ലോങ്ഷ്യാവ് അങ്ങേക്ക് വേണ്ടി സാക്ഷി പറയാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവനെ ഇവിടെ കൊണ്ടുവന്നത്. ഇതെല്ലാം എന്റെ തെറ്റാണ്. അപ്പോൾ ഗാവ്ചോങ് അവിടെ കൂടിയിരിക്കുന്നവരോടെല്ലാം പറഞ്ഞു, പളുങ്ക് കവചം സൂക്ഷിക്കുന്നതിൽ എനിക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ ഒന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, പ്രേതങ്ങളുടെ താഴ്വര ഇല്ലാതായതിനു ശേഷം ലോങ്ഷ്യാവും ഞാനും ആയുധപ്പുര തുറക്കും. അവിടെയുള്ള രഹസ്യരേഖകളെല്ലാം ഞാൻ നിങ്ങളെ തിരിച്ചേൽപ്പിക്കും. ഗാവ്ചോങ്ങിനൊപ്പം കുറച്ച് പിറകിലായി നിൽക്കുകയാണ് ചെൻലിങ്. ഗാവ്ചോങ് ചെൻലിങ്ങിനെ മുന്നോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങളോടെല്ലാവരോടും എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് ചാങ് ചെൻലിങ് ജിങ്ഹു വംശത്തിലെ ജാങ്യോസിന്റെ മകനാണ്. ഇപ്പോൾ ഇവൻ മാത്രമാണ് ജിങ്ഹു വംശത്തിൽ അവശേഷിക്കുന്നത്. ഇവനും എന്റെ മകളും തമ്മിലുള്ള വിവാഹമുറപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഭാവിയിൽ ഇവനും എന്റെ മകളും ചേർന്ന് ജിങ്ഹു വംശത്തെയും ഏയാങ് വംശത്തെയും നയിക്കും. അതിനുശേഷം ഞാൻ സന്യാസം സ്വീകരിക്കും. പിന്നെ ആയോധന ലോകത്തെ കാര്യങ്ങളിൽ ഞാൻ ഇടപെടില്ല. ദൂരെ നിന്നും വെൻകഷിങ്ങും ജാവസീഷുവും ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഗാവ്ചോങ് അവിടെ കൂടിയിരിക്കുന്നവരുടെ എല്ലാം ഇടയിലേക്ക് വന്നു. എന്നിട്ട് തന്റെ കയ്യിലുള്ള ഒരു അടയാളം ഉയർത്തി കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് ചാങ്മിങ് മല വംശത്തിലെ ചിരഞ്ജീവി എനിക്ക് തന്നതാണ്. അതോടൊപ്പം എനിക്ക് ഒരു വാക്കും തന്നിരുന്നു, പ്രേതങ്ങൾ ആയോധന ലോകത്തെ ആക്രമിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ എനിക്കവരെ ഇല്ലാതാക്കാം. എന്നിലുള്ള വിശ്വാസം കൊണ്ടാണ് അദ്ദേഹം എനിക്കിത് തന്നത്. ഞാൻ ആയുധപ്പുര നിങ്ങൾക്ക് വിട്ടുതരിക തന്നെ ചെയ്യും. എനിക്ക് ഈ അധികാരവും സ്ഥാനമാനങ്ങളും ഒന്നും വേണ്ട. എനിക്ക് ഒരേ ഒരാഗ്രഹം മാത്രമേയുള്ളൂ, പ്രേതങ്ങളുടെ താഴ്വര ഇല്ലാതാവണം, ആയോധന ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കണം. എന്നിട്ട് അദ്ദേഹം മുന്നിലുള്ള പാത്രത്തിലെ മദ്യം ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നോടൊപ്പം നിൽക്കാൻ തയ്യാറുള്ളവർ അവരുടെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തം ഇതിൽ വീഴ്ത്തണം. പ്രേതങ്ങളുടെ താഴ്വര വീഴുന്നതുവരെ അവർ എന്നോടൊപ്പം നിൽക്കുമെന്ന് ഉറപ്പു തരണം. അത് കേട്ട് ഹ്വാങ്ഹെ പറഞ്ഞു, നേതാവ് ഗാവ്, നിങ്ങളിവരെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുകയാണോ? അപ്പോൾ ഗാവ്ചോങ് ഹ്വാങ്ഹെയുടെ കൈ നിർബന്ധമായി പിടിച്ച് അവിടെയുണ്ടായിരുന്ന വാളിലുരച്ചു. ഹ്വാങ്ഹെയുടെ കൈമുറിഞ്ഞ് രക്തം മധ്യത്തിൽ വീണു. ഇത് കണ്ട് അവിടെയുണ്ടായിരുന്ന വംശത്തലവന്മാരെല്ലാം മുന്നോട്ട് വന്നു. അവർ ഗാവ്ചോങ്ങിന് പിന്തുണ അറിയിച്ചു. അപ്പോൾ അവർക്കിടയിലുണ്ടായിരുന്ന ഫെങ് ഷാഫെങ് ചോദിച്ചു, ആ ആയുധപ്പുരയിൽ ആറ് വിധത്തിലുള്ള ആയോധന കലകളെക്കുറിച്ച് പറയുന്ന പുസ്തകമുണ്ട്. കൂടാതെ ഒരു യിങ്യാങ് പുസ്തകവുമുണ്ട്. അത് ഒരു വംശത്തിൻ്റെതുമല്ല. ആ പുസ്തകങ്ങൾ ആർക്ക് കൊടുക്കും? ഇത് കേട്ട് ഗാവ്ചോങ് ചോദിച്ചു, ആ പുസ്തകങ്ങൾ ആരുടേതുമല്ല എന്ന് ആര് പറഞ്ഞു? റോങ്ഷുവാന് സ്വന്തമായി ഒരു വംശമുണ്ടായിരുന്നു. ആ ആയുധപ്പുര തുറന്നാൽ ആറ് കലകളെക്കുറിച്ചുള്ള പുസ്തകം ഞാൻ അദ്ദേഹത്തിന്റെ ഗുരുവിന് കൊടുക്കും. പിന്നെ ആ ഇങ്ങാങ് പുസ്തകം, അത് വൈദ്യന്മാരുടെ താഴ്വരയുടേതാണ്. ഇത് കേട്ട് അവിടെയുള്ളവരെല്ലാം പറഞ്ഞു, അവരെല്ലാം എന്നേ മരിച്ചുപോയി. എന്നിട്ട് അവർ തമ്മിൽ ആ പുസ്തകങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട് വെൻകഷിങ്ങിന്റെ മുഖം വലിഞ്ഞു മുറുകി. കയ്യിലുള്ള വിഷറി വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. എന്നിട്ടും ഇവർ തമ്മിൽ എന്താണ് യുദ്ധം തുടങ്ങാത്തത് എന്നവൻ ചോദിച്ചു. ഇപ്പോഴും വെൻകഷിങ് അവർ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് കാണാനാണ് നിൽക്കുന്നത് എന്ന് ജാവ്സീഷു കണ്ടു. അവൻ വെൻകഷിങ്ങിനോട് പറഞ്ഞു, എനിക്ക് നിന്നെ പറഞ്ഞു തിരുത്താൻ കഴിയില്ല. ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റേതും. പിന്നെ കാണിക്കുന്നത് ഏയാങ്ങിലെ കൊട്ടാരത്തിലെ തടവറയാണ്. അവിടെ തടവിൽ രണ്ടു പേരുണ്ട്. അവർ ദെങ്കുവാനെ ആക്രമിച്ചവരാണ്.
അവർ ഹീറോസ് കോൺഫറൻസ് തുടങ്ങുന്ന ദിവസവും കാത്താണ് അവിടെ കഴിയുന്നത്. ആ ദിവസം വന്നെത്തി എന്ന് അവർക്ക് മനസ്സിലായി. അവർ ഒളിപ്പിച്ചു വെച്ചിരുന്ന രണ്ട് ചെറിയ കുഴലുകൾ കയ്യിലെടുത്തു. എന്നിട്ട് അത് ഊതാൻ തുടങ്ങി. അതിന്റെ ശബ്ദം കേട്ട് അതുവരെ കിടപ്പിലായിരുന്ന ദെങ്കുവാൻ പെട്ടെന്ന് എഴുന്നേറ്റു. ആരോ നിയന്ത്രിച്ചിട്ടെന്ന പോലെ അവൻ തടവറയുടെ നേർക്ക് നടന്നു. ആ തടവറയ്ക്ക് കാവൽ നിന്നിരുന്ന ശിഷ്യനെ കുത്തി വീഴ്ത്തി. എന്നിട്ട് തടവറയിലുണ്ടായിരുന്നവരെ മോചിപ്പിച്ചു. ഇതെല്ലാം ആസൂത്രണം ചെയ്ത കാലുമാറിപ്രേതവും ചാവലോഹാനും ആ പരിസരത്ത് തന്നെയുണ്ട്. ഇതേ സമയം ഹീറോസ് കോൺഫറൻസ് നടക്കുന്നിടത്തേക്ക് പ്രേതങ്ങളെത്തി. അവിടെ പ്രേതങ്ങളുടെ അശരീരി മുഴങ്ങി. അവർ പറഞ്ഞു, "ഗാവച്ചോങ്, നിങ്ങൾ എന്തൊരു ക്രൂരനാണ്. ആ വായാടി പ്രേതം നിങ്ങൾക്ക് വേണ്ടി ജിംഗു വംശത്തെ നശിപ്പിച്ചു. വിരഹപ്രേതം ദാന്യാങ് വംശത്തെ ഇല്ലാതാക്കി. സന്തോഷപ്രേതം ആവലാസുവിനെ കൊന്നു. ഇതെല്ലാം ചെയ്യിച്ചത് നിങ്ങളല്ലേ. ആയുധപുര തുറന്നാൽ അവിടെയുള്ളതെല്ലാം തുല്യമായി വീതിച്ചെടുക്കാമെന്ന് അങ്ങ് ഞങ്ങൾക്ക് ഉറപ്പു തന്നതല്ലേ. എന്നിട്ടിപ്പോൾ നിങ്ങൾ ഞങ്ങൾക്കെതിരെ തിരിയുന്നു. ഞങ്ങളിത് കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് നിങ്ങൾ കരുതിയോ?" ഇത് കേട്ട് ഗാവച്ചോങ് പറഞ്ഞു, "നിങ്ങൾ ഇല്ലാ കാര്യങ്ങൾ പറയരുത്. നിങ്ങൾ പറയുന്നത് ഇവിടെ ആരും വിശ്വസിക്കില്ല." അപ്പോൾ ദെങ്കുവാൻ അവിടെ വന്നു. അവൻ അവിടെയുള്ളവരോടെല്ലാം പറഞ്ഞു, "ഞാൻ ദെങ്കുവാൻ. ഞാൻ ഏയാങ്ങിലെ പ്രഥമ ശിഷ്യനാണ്. ഗാവച്ചോങ് ആണ് എന്നോട് ജിംഗു വംശത്തെ നശിപ്പിക്കാൻ പറഞ്ഞത്. വായാടി പ്രേതത്തെ അതിന് സഹായിക്കാൻ എന്നോട് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളാണ് ജാങ് കുടുംബത്തെ ഇല്ലാതാക്കിയത്. അദ്ദേഹം പറഞ്ഞിട്ടാണ് ചെല്ലിങ്ങിന്റെ സഹോദരങ്ങളെ കൊന്നത്. ആയോധനാ ലോകത്തെ ഇല്ലാതാക്കാൻ ഗാവച്ചോങ് പ്രേതങ്ങളുമായി ഒന്നിച്ചിരിക്കുകയാണ്. ഗാവച്ചോങ്, നിങ്ങളുടെ എല്ലാ ക്രൂരകൃത്യങ്ങൾക്കും ഞാൻ കൂട്ടുനിന്നു. ഇനി എനിക്ക് ജീവിച്ചിരിക്കാൻ അർഹതയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നു." എന്നിട്ട് ദെങ്കുവാൻ കയ്യിലുണ്ടായിരുന്ന കത്തി സ്വന്തം ശരീരത്തിൽ കുത്തിയിറക്കി. ഇതെല്ലാം കണ്ടുകൊണ്ട് ചാവലോഹാൻ അവിടെയുണ്ട്. പദ്ധതിയിട്ടതെല്ലാം നടന്നു എന്ന് കണ്ട് അവൾ പുച്ഛത്തോടെ ചിരിച്ചു. സ്വന്തം കൺമുന്നിൽ ദെങ്കുവാൻ മരിച്ചത് കണ്ട് ഗാവച്ചോങ് തകർന്നുപോയി. അദ്ദേഹം ചോദിച്ചു, "ആരാണ് നിന്നെ നിയന്ത്രിച്ച് എന്നെ കൊല്ലാൻ അയച്ചത്?" ദെങ്കുവാനെ കൊണ്ട് അത് ചെയ്യിച്ചത് കാലുമാറി പ്രേതമാണെന്ന് വെൻകിഷിംഗ് തിരിച്ചറിഞ്ഞു. ഇതെല്ലാം നടക്കുന്ന സമയത്ത് ഏയാങ്ങിലെ കൊട്ടാരത്തിൽ ശിഷ്യർ ആരുമില്ല. ആ തക്കം നോക്കി തേൾക്കൂട്ടത്തിന്റെ ആളുകൾ അവിടെ എത്തി. അവർ ലിയോ ഫൂമിങ്ങിനെ അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഇത് ലിയോ ചിൻചാവ് കണ്ടു. അവളും യു ചൂഫെങ്ങും ചേർന്ന് ലിയോ ഫൂമിങ്ങിനെ രക്ഷപ്പെടുത്തി. ആ സമയത്താണ് ഗൌഷാവലിയാനും സൗവേനിങ്ങും ഗൂഷിയാങ്ങിനെയും കൊണ്ടുവരുന്നത്. അവർ ഗൂഷിയാങ്ങിനെ വൈദ്യരുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ ഭിക്ഷക്കാരുടെ കൂട്ടത്തിലെ ലു ലിയോവും താഹോങ്ങും എത്തി. അവർ അവരെ ആക്രമിച്ചു. എന്നിട്ട് ഷാവലിയാനെ പിടിച്ചുകൊണ്ടുപോയി. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.